നമസ്കാരം ആർഎസ്എസും സ്വാതന്ത്ര്യ സമരവും എന്ന വിഷയത്തിൽ ധാരാളം ചർച്ചകൾ ഇവിടെ പോരാളി ഷാജിമാർ നടത്തുന്നുണ്ട് ആർഎസ്എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ഒരു സംഘടനയാണ് ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞവരാണ് എന്നിങ്ങനെ ചരിത്ര വസ്തുതകളുമായി ബന്ധമില്ലാത്ത നിരവധി ആരോപണങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബിജെപിക്ക് മുന്നിൽ വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ജൽപ്പനങ്ങൾ മാത്രമാണ് 1925-ലാണ് ആർഎസ്എസ് സ്ഥാപിതമാകുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെ പങ്കെടുത്തു എന്നതിനേക്കാൾ ആരാണ് പങ്കെടുക്കാത്തത് എന്ന് നോക്കുന്നതാകും ഉചിതം അങ്ങനെ ഒരേ ഒരു വർഗ്ഗമേ ഇന്ത്യയിലുള്ളൂ അത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന് നിസ്സംശയം പറയാം രാജ്യം ഒറ്റക്കെട്ടായി പൊരുതിയ ആ നാളുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല സംഘം ഉൾപ്പെടെ നിരവധി ചെറു വിപ്ലവ സംഘടനകൾ ഉൾപ്പെടെ ആ സമരാഗ്നിയിലുണ്ടായിരുന്നു മാറി നിന്നവർ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമാണ് ഇന്നും മാതൃരാജ്യത്തെ തള്ളിപ്പറയുകയും ചൈനയെ വാഴ്ത്തി പാടുകയും ചെയ്യുന്നവരാണ് ആർഎസ്എസിൻ്റെ സ്വാതന്ത്ര്യ സമര പങ്കാളിത്തം ചോദ്യം ചെയ്യുന്നത് എന്തായാലും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആർഎസ്എസിനെ നമുക്ക് പലയിടങ്ങളിലും വ്യക്തമായി കാണാം അത്തരത്തിലുള്ള ഒരു സംഭവമാണ് വനസത്യാഗ്രഹം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായങ്ങളിൽ ഒന്നാണ് ആർഎസ്എസ് സ്ഥാപകൻ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ നയിച്ച യവത്മലിലെ വനസത്യാഗ്രഹം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ആ ചരിത്ര സംഭവത്തിന് സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ മഹാത്മാ ഗാന്ധി ആഹ്വാനം ചെയ്ത നിയമലംഘന സമരങ്ങളുടെ ഭാഗമായി ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ നേതൃത്വത്തിൽ വന നിയമം ലംഘിച്ച് 1930-ൽ നടന്ന ഐതിഹാസികമായ സമരമാണ് വനസത്യാഗ്രഹം 1930 ജൂലൈ 14 യവത്മലിലെ പുസദിൽ ആയിരക്കണക്കിന് ദേശസ്നേഹികൾ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യവുമായി കടന്നു ചെന്നു ബ്രിട്ടീഷുകാരൻ്റെ വന നിയമത്തിനെതിരായ ശക്തമായ ബഹിഷ്കരണമായിരുന്നു അത് വനസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാകട്ടെ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ പണ്ട് വന്ദേ മാതരം നിരോധിച്ച വെള്ളക്കാരൻ്റെ ചെവി പൊട്ടുമാറ് നീൽ സിറ്റി സ്കൂളിൽ ഓരോ ക്ലാസ് മുറിയിലും മുഴങ്ങിയ രാഷ്ട്രഗീതാലാപനത്തിൻ്റെ സൂത്രധാരനായ ആ പഴയ 10ാം ക്ലാസ്സുകാരൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന അധ്യായങ്ങളിലൊന്നായ യവത്മാലിലെ വനസത്യാഗ്രഹത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ രാജ്യമാകെ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം സ്വീകരിച്ച് നിയമലംഘന പ്രസ്ഥാനം ചലനങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ഗാന്ധിജി ഉയർത്തിയ ഉജ്ജ്വല സമരത്തിൻ്റെ ആവേശം മുഴുവൻ വനസത്യാഗ്രഹത്തിലും പ്രകടമായി ആർഎസ്എസ് സ്ഥാപകനായ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ അദ്ദേഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന സംഘ ചുമതല സഹപ്രവർത്തകനായ ഡോക്ടർ LV പരാജ്പേയെ ഏൽപ്പിച്ചാണ് 1000-ലേറെ വരുന്ന പ്രവർത്തകരെയും കൂട്ടി വനസത്യാഗ്രഹത്തിന് പോയത് സ്വാതന്ത്ര്യ സമര ചരിത്രകാരന്മാർ ബോധപൂർവം തമസ്കരിച്ച ഐതിഹാസികമായ സമരങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് മഹോത്സവത്തിനിടെ ജനമനസ്സുകളിൽ വീണ്ടും പുനർജനിക്കുകയാണ് മരണമില്ലാത്ത സമരമുഖങ്ങൾ അനേകായിരങ്ങളിലേക്ക് വീണ്ടും എത്തുകയാണ് യവത്മാലിൽ വനസത്യാഗ്രഹ മ്യൂസിയം ഉയരുന്നു ചാരം മൂടിക്കിടന്ന ചരിത്രത്തിൻ്റെ കനലുകൾ തലമുറകൾക്ക് പുതിയ വെളിച്ചമായി ജ്വലിക്കാൻ പോവുകയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ താൽപ്പര്യമെടുത്താണ് ഈ സ്മാരകം നിർമ്മിക്കുക വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്